പതഞ്ജലിയെ വിമർശിച്ച് കേന്ദ്രം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുകയാണ് പതഞ്ജലിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി ആയുഷ് മന്ത്രാലയം അലോപ്പതി മരുന്നുകളുമായി ബന്ധപ്പെട്ട പതഞ്ജലിയുടെ പരാമർശങ്ങളിലും രൂക്ഷ വിമർശനമാണ് ഉണ്ടാകുന്നത് അർജുൻ ഇപ്പോൾ കേന്ദ്രം സമർപ്പിച്ചിരിക്കുന്ന ഈ സത്യവാങ്മൂലത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് എത്രത്തോളം രൂക്ഷമാണ് വിമർശനം പതഞ്ജലിക്കെതിരെയായിട്ടുള്ള ഹർജി നിലവിൽ സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുന്നതിന് മുമ്പേയാണ് ഇപ്പോൾ ഈ കേന്ദ്രം ഇത്തരത്തിലൊരു അഫിഡവിറ്റ് സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് അതിൽ രൂക്ഷമായിട്ടുള്ള വിമർശനം മുന്നേക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ നൽകിയതിൽ തന്നെയാണ് അതായത് ഈ കോവിഡ് സമയത്ത് അവരുടെ കൊറോണിൽ എന്ന് പറയുന്ന മരുന്ന് അത് വൈറസിനെ ചെറുക്കാൻ സഹായിക്കും അല്ലെങ്കിൽ ആ തരത്തിൽ പരസ്യം ചെയ്തതിനെതിരെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് അന്നേ തന്നെ ആയുഷ് മന്ത്രാലയം നൽകിയിരുന്നു പ്രത്യേകിച്ചും ഇതിൻ്റെ ഒരു ടെസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാതെ അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കണം ആ മാനദണ്ഡങ്ങൾ ൾ പാലിക്കാതെ അതിനുള്ള ടെസ്റ്റിംഗ് ഉൾപ്പെടെ കാര്യങ്ങൾ നടത്താതെ ഇത്തരത്തിൽ പരസ്യങ്ങൾ നൽകുന്നതിനെതിരെ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അതിനെ ഉയർത്തിക്കാട്ടുന്നതിനെതിരെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നേരത്തെ തന്നെ ആയുഷ് മന്ത്രാലയം പതാഞ്ജലിക്ക് പതഞ്ജലിക്ക് നൽകിയിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ അഫിഡവിറ്റിലൂടെ നിലവിൽ കേന്ദ്രം സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചിരിക്കുന്നു ഒപ്പം ഈ ബാബാ രാംദേവ് അതുപോലെ തന്നെ പതഞ്ജലിയും അലോപ്പതിക്കെതിരെ നടത്തിയ ചില പ്രസ്താവനകൾ പരാമർശങ്ങൾ അതിനെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നു പ്രത്യേകിച്ചും നിലവിലുള്ള കേന്ദ്ര ത്തെ നയമനുസരിച്ച് ഈ ആയുർവേദവും അലോപ്പതിയും അത് ചേർന്നു ഒരുപോലെ തന്നെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലേക്കുള്ള നയം ഉണ്ടായിരുന്നു അതിന് പോലും ഒരു ക്ഷതം സംഭവിക്കുന്ന രീതിയിലേക്ക് ആണ് ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പരസ്യങ്ങൾ കൊണ്ടുവന്നത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേന്ദ്രം ഈ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്